നമസ്കാരം. മെയ് 2 വോട്ടെണ്ണൽ എങ്ങാനും മാറ്റിവെക്കുമോ എന്ന ആശങ്കയിലാണ് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും ഒക്കെ തന്നെ. ഞങ്ങളും മാധ്യമങ്ങളും അല്പം ആശങ്കയിലാണ്. കാരണം മെയ് 2 ന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഞങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അന്ന് തത്സമയം ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഞങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ മുഖ്യധാര ദൃശ്യ മാധ്യമങ്ങളും ഒക്കെ തന്നെ. എന്തൊക്കെയായാലും ശരി, വോട്ടെണ്ണൽ മാറ്റിവെക്കാൻ ഉള്ള സാധ്യത ഉണ്ട് എന്ന നിലപാടിലേക്ക് ചില സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ചില സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളല്ല. മാത്രമല്ല കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ കോവിഡ് ബാധ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഓഫീസിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. അത് പുനരാരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഇപ്പം ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്രയ്ക്ക് പോലും കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ മെയ് 2 എന്ന് പറയുന്നത് ഇനിയിപ്പോൾ 6-7 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സമയത്തിനുള്ളിൽ ഇതൊക്കെ നിയന്ത്രിച്ച് വോട്ടെണ്ണൽ നടക്കുമോ എന്നുള്ള ഒരു ആശങ്ക തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കടക്കം നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ചില സജ്ജീകരണങ്ങളുടെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. സജ്ജീകരണങ്ങൾ കൂടി ഇതിനോടനുബന്ധിച്ച് ആവിഷ്കരിക്കുന്നുണ്ട്, നടപടിയാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വോട്ടെണ്ണൽ ബൂത്തുകളുടെ എണ്ണം കൂട്ടാനുള്ള സാധ്യത, അതായത് ക്രൗഡിംഗ് ഒഴിവാക്കാനായിട്ട് ബൂത്തുകളുടെ എണ്ണം, വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടി ഒരു കേന്ദ്രത്തിൽ പ്രത്യേകമായി പരിമിതപ്പെടുത്തിയ രീതിയിൽ അത്രയും ബാലറ്റ് ഇ വി എമ്മുകൾ മാത്രം എത്തിച്ചുകൊണ്ടുള്ള ഒരു നടപടി ആലോചിക്കുന്നുണ്ട്. ഫലം വേഗത്തിൽ എത്താനുള്ള ഒരു സാധ്യത കൂടി, ഇത്രയും പെട്ടെന്ന് ഫലം എത്തിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം നിലയിലും മുന്നണി തലത്തിലും നടത്തിയ കണക്കുകൾക്കും ആത്മവിശ്വാസത്തിനും ഇനി ഒരാഴ്ചത്തെ ആയുസ് കൂടിയേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഇപ്പോൾ കോവിഡ് പടർന്നു പിടിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ആശങ്കയിലാക്കിയിരിക്കുന്നത്. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. 8 ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. 8:30 മെഷീനിലെ വോട്ടുകൾ, ഇ വി എമ്മുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. ഇത്തവണ ഫലം വേഗത്തിൽ പുറത്തു വരാനുള്ള സംഭവ കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സാമൂഹ്യ അകലം പാലിച്ച് തന്നെ വോട്ടെണ്ണൽ അതിവേഗത്തിലാക്കാൻ ഒരു മണ്ഡലത്തിൽ 3 വോട്ടെണ്ണൽ ഹാളുകൾ ഒരുക്കാൻ കളക്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയതായി അറിയുന്നു. ഒരു ഹാളിൽ 14 മേശകളായിരുന്നു കഴിഞ്ഞ വട്ടം വരെ ഉണ്ടായിരുന്നത്. ഇത്തവണ മേശകളുടെ എണ്ണം 7 ആക്കി ഹാളുകളുടെ എണ്ണം കൂട്ടി വോട്ടെണ്ണൽ വേഗത്തിലാക്കാൻ 3 ഹാളുകൾ വരെ ഒരുക്കാനാണ് പുതിയ നിർദ്ദേശം. ഇതിനു മുൻപ് 1 റൗണ്ടിൽ 14 ബൂത്തുകളിലെ വോട്ടെണ്ണിയിരുന്നത് ഇത്തവണ 21 ബൂത്തുകളിലെ വോട്ടെണ്ണൽ എന്ന നിലയിലേക്ക് വരുമെന്നറിയുന്നു. ആകെ റൗണ്ടുകളുടെ എണ്ണം കുറയുകയും ഫലം വേഗത്തിൽ അറിയാൻ സാധിക്കുകയും ചെയ്യും. ഇത്തവണ 3.5 ലക്ഷം തപാൽ വോട്ടുകളുണ്ട്. ഒരു ഹാളിൽ ഒരു മേശ മാത്രമാണ് തപാൽ വോട്ടിനായി ഉണ്ടാകുക. ഇവ 2 ആക്കി വർദ്ധിപ്പിക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ മെഷീനിൽ വോട്ടെണ്ണി കഴിഞ്ഞാലും തപാൽ വോട്ടെണ്ണൽ പൂർത്തിയാക്കാനാകില്ല എന്ന സ്ഥിതി ഉണ്ടാകും. ഇത് സംബന്ധിച്ച തീരുമാനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ വോട്ടെണ്ണൽ ആശങ്കയിലാണ് എന്നത് യാഥാർത്ഥ്യമാണ്, നമുക്കത് മറച്ചു വയ്ക്കാനാവില്ല. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഇതിൻ്റെ സംവിധാനം ഒന്ന് പുനഃക്രമീകരിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ വേഗത്തിൽ ഫലമറിയാനും അതുപോലെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഒരു കൂട്ടമുണ്ടാകാതിരിക്കാനും ആൾക്കൂട്ടമുണ്ടാകാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വോട്ടെണ്ണൽ ദിവസം അന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിക്കണം. കേരളത്തിൽ എല്ലാ ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ഏജൻറ്റുമാരും ഒക്കെ തന്നെ, പ്രവർത്തകരും നേതാക്കളും അണികളും ഒക്കെ തന്നെ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടുകയും ആഹ്ലാദാരവും ജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലീഡിനനുസരിച്ചുള്ള ആഹ്ലാദാരവും മുഴക്കുകയും ബഹളം കൂട്ടുകയും ഒക്കെ ചെയ്താൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമാനമായ ഒരു രംഗം ഒക്കെ ഈ കേന്ദ്രങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിയന്ത്രിത സംവിധാനങ്ങളോടെ കൃത്യമായ ഏകോപനത്തോടെ ആയിരിക്കും വോട്ടെണ്ണൽ നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതു ഇനി വോട്ടെണ്ണൽ വേറൊരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒരു മാറ്റിവെക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചുവല്ലോ. എന്തൊക്കെയായാലും ശരി, ഈ മെയ് 2 കാത്തിരിപ്പാണ്. 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ അവസാന വിവരങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇത് നടത്തുക, എങ്ങനെയാണ് ഫലം പുറത്തു വരിക, എങ്ങനെയാണ് ഇതിൻ്റെ നിയന്ത്രണങ്ങൾ, അന്ന് നിരോധനാജ്ഞ ഉണ്ടായിരിക്കുമോ, അതുപോലെ തന്നെ മറ്റ് നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്, മറ്റ് പ്രത്യേക പ്രോട്ടോക്കോളുകൾ എന്തൊക്കെയാണ് കോവിഡുമായി ബന്ധപ്പെട്ട് കൗണ്ടിംഗ് ഡേയിൽ ഉണ്ടാവുക എന്നൊക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ 2-3 ദിവസത്തിനുള്ളിൽ അറിയാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൗണ്ടിങ്ങിൻ്റെ വെബ്കാസ്റ്റിംഗ്, കൗണ്ടിംഗ് ഏജൻറ്റുമാരുടെ, വിവിധ പാർട്ടികളിലെ കൗണ്ടിംഗ് ഏജൻറ്റുമാരുടെ ലിസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയായാലും മെയ് 2 തന്നെ നമുക്ക് കാത്തിരിക്കാം. പ്രതീക്ഷയുടെ അന്ന് തന്നെ വോട്ടെണ്ണൽ നടക്കും. തീർച്ചയായിട്ടും ഈ കാലം അത്രയും കാത്തിരുന്ന ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്കറിയാൻ സാധിക്കും, ജനങ്ങൾക്കറിയാൻ സാധിക്കും. പുതിയ സർക്കാർ ആരാകും
ഉണ്ടാക്കുക യു ഡി എഫ് തെരഞ്ഞെടുക്കപ്പെടുമോ അതോ എൽ ഡി എഫിന് തുടർഭരണം കിട്ടുമോ എൻ ഡി എക്ക് ബി ജെ പിക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഇതൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് കോവിഡ് രംഗമായതുകൊണ്ട് അതായത് കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചർച്ച എന്നുള്ളതുകൊണ്ട് അതുതന്നെയാണ് മുഖ്യ ചർച്ചാ വിഷയമെങ്കിലും ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നതുകൊണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട് എന്തായാലും മെയ് 2 ഒരു ശുഭപ്രതീക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം എന്നാണ് ഇപ്പോൾ തോന്നുന്നത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്